മലയാളികളെ എല്ലാം വ്യത്യസ്ത രീതിയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ് ജയരാജ് എന്നുള്ള സംവിധായകൻ. ഇപ്പൊ ഹാസ്യം എന്ന് പറഞ്ഞൊരു മൂവി ആയിട്ട് വരുമ്പം അത് ജനങ്ങളോട് എങ്ങനെയാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? എൻ്റെ സിനിമകളിൽ എൻ്റെ വലിയൊരു ഡ്രീം ആയിരുന്നു നവരസങ്ങൾ എന്നുള്ളത്. അതൊരു പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ മാത്രമായിരുന്നു ആദ്യം. പിന്നീട് അത് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ അതിലേക്ക് കടന്നപ്പോഴാണ് അങ്ങനെ വിചാരിക്കുന്നതിൽ അത്ര എളുപ്പമല്ല എന്ന് തോന്നി. കാരണം ആദ്യം മഴയുടെ നവരസങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചു, ഒരു സിനിമയിൽ തീരുമെന്ന് വിചാരിച്ചു. പിന്നീടാണ് ഒരു നവരസങ്ങളുടെ ഒരു സിനിമയിൽ തീരുന്നതല്ല ഇതിൻ്റെ ഒരു ഇമോഷൻ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ പല സിനിമകളാകുന്നത്. കരുണം ചെയ്യുമ്പോൾ കരുണം ഒരു അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ കഥയായിരുന്നു. അത് കണ്ടപ്പോൾ, അത് സോഷ്യലി ജനങ്ങൾ കണ്ടിട്ട് അതിനുണ്ടായ ഒരു ഇമ്പാക്റ്റും കണ്ടപ്പോഴാണ് ഇനിയും സമൂഹത്തിൻ്റെ നവരസങ്ങൾ പോലെ സിനിമകൾ ചെയ്യണം തോന്നി. അങ്ങനെ ശാന്തം, അത്ഭുതം, വീരം തുടങ്ങിയിട്ടുള്ള സിനിമകൾ ചെയ്തു. അങ്ങനെ എട്ടാമത്തെ സിനിമ ഹാസ്യമായപ്പോഴേക്കും ഹാസ്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു സിനിമ, ഒരുപാട് ഹാസ്യ സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹാസ്യം വ്യത്യസ്തമാകുന്നുള്ളതായിരുന്നു ചിന്ത. അപ്പം ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത് ഹാസ്യത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരനുഭവം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പം നവംബർ 25 നമ്മൾ റിലീസ് ചെയ്യുന്ന ഹാസ്യത്തിലുള്ളത്. അതിൽ കറുത്ത ഹാസ്യമാണ്, ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയും. കാരണം മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വേദനകൾ നമ്മൾക്ക് തമാശയായി മാറുന്നു, എന്നാൽ അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ട്രൂത്ത് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്നു. അതാണ് ഹാസ്യത്തിൻ്റെ തമാശയും ഫിലോസഫിയും. ഈ സ്റ്റാറുകളൊക്കെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാറ് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുത്തിട്ടുള്ള പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. അപ്പൊ ഈ സ്റ്റാറുകളായിട്ടുള്ളവരെ കൂടുതൽ സിനിമയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവര് സ്ക്രിപ്റ്റിലും കഥകളിലേക്കും ഇടപെടുന്നതുകൊണ്ടാണോ ഈ പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ചാൻസ് കൊടുക്കുന്നതും അത് മികച്ച രീതിയിലുള്ള ഇപ്പൊ ഒറ്റാല് പോലെയുള്ള പടങ്ങളെല്ലാം വേറെ ലെവലായിട്ടുള്ള മികച്ച രീതിയിലുള്ള പടമായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണോ ഈ നമ്മൾ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രം, സിനിമാ ചരിത്രം എടുത്തു നോക്കിയാൽ, നമ്മുടെ ഭാരതത്തിൻ്റെയോ അല്ലെ കേരളത്തിൻ്റെ എടുത്തു നോക്കിയാലും ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റേഴ്സ് അല്ലെ ഏറ്റവും വലിയ ഹിറ്റ്സ് എന്ന് പറയുന്ന സിനിമകൾ ഒട്ടുമിക്കതും പുതുമുഖങ്ങൾ അവതരിപ്പിച്ചായിരിക്കും. നമ്മളൊരു എന്താണ് ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്കൊരു റിസ്ക് എടുക്കാതെ സിനിമ ചെയ്യാനും വിജയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് താരങ്ങളെ സമീപിക്കുന്നത്. താരങ്ങളാകുന്നത് എപ്പോഴും ആദ്യ സിനിമയിലൂടെയാണ്. അവർ പുതുമുഖങ്ങളായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു സംവിധായകനോ നിർമ്മാതാവോ ഒരു പരീക്ഷണം എടുത്തുകൊണ്ടാണ് അവർക്ക് താരമാവാനുള്ള ഒരവസരം ഉണ്ടായത്. എൻ്റെ സിനിമകളിൽ ദേശാടനം, കരുണം, ശാന്തം ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾ, ഒറ്റാല് വരെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഫോർ ദ പീപ്പിൾ പോലുള്ള സിനിമകളിലൊക്കെ പുതുമുഖങ്ങൾ ഒരുപാട് വരാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും പുതുമുഖങ്ങളിൽ അല്ലെ പുതിയ നടീനടന്മാരിൽ ഉള്ള അവരുടേതായിട്ടുള്ള ഒരു എന്താണ് വളരെ സെറീനായിട്ടുള്ള ജെസ്റ്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസോ അവരുടെ സംഭാഷണ രീതിയോ അവർ പോലും അറിയാതെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവരും പിന്നീട് പല സിനിമകളിൽ അഭിനയിച്ച് കഴിയുമ്പം അവരും ഒരുപക്ഷെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാം, പക്ഷേ ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ജെനുവിൻ ഫീലാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒട്ടനവധി സിനിമകളിൽ ആ സിനിമകളുടെ വിജയം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള സിനിമ, താംബോയ് കേസോട് എന്നുള്ള സിനിമ, ജയ് 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 എന്നുള്ള സിനിമ, ഇതെല്ലാം എടുത്തു നോക്കിയാൽ അതിൽ പുതുമുഖങ്ങളുടെ പെർഫോമൻസ് നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ഒരുപക്ഷെ ആ സിനിമയുടെ വിജയത്തിൻ്റെ പിന്നിലും ആ പുതുമുഖങ്ങളുടെ സാമീപ്യം നമുക്ക് കാണാം. എൻ്റെ ഏറ്റവും കൂടുതൽ വിജയിച്ച സിനിമകളിലൊക്കെ പുതുമുഖങ്ങളുടെ സാന്നിധ്യമായിരുന്നു കൂടുതൽ. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഹാസ്യം എന്ന സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് നടന്മാർ നമ്മുടെ മനസ്സിൽ വരും. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നടൻ തന്നെയാണ് ഹരിശ്രീ അശോകൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സബ്ജക്ട് എടുത്തപ്പം അശോകൻ ചേട്ടൻ തന്നെയായിരുന്നു മനസ്സിൽ വന്നിരുന്നത്. ഞാൻ ഈ സിനിമ, ഈ സബ്ജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മുഖം വന്നുള്ളൂ, അത് ഹരിശ്രീ അശോകനാണ്. കാരണം ഞാൻ പറഞ്ഞു അത് ഓൾറെഡി ആൻസർ ചെയ്തു. ഈ അശോകന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന ഏതൊരു രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു എന്താണ് മുഖം അശോകനുണ്ട്. ശരീര അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിനുണ്ട്. കാരണം നമ്മൾ കാണുന്ന, നമ്മുടെ മലയാളി സമൂഹത്തിൽ കാണുന്ന ഒരുപാട് ആൾക്കാരോട് സമാനമാണ് അശോകൻ്റെ രൂപം അല്ലെങ്കിൽ മുഖം. നമ്മൾ കാണുന്ന ഒരു ബാർബറോ ടൈലറോ ഡ്രൈവറോ സാധാരണക്കാരെല്ലാവരും
അശോകനെ മാച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പം അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് എനിക്കറിയുകയും ചെയ്യാം. അശോകൻ്റെ ആ ഒരു എന്താണ് മലയാളി എന്നുള്ള രീതിയിലുള്ള ഏറ്റവും നല്ല രൂപ സാദൃശ്യമാണ് ഞാൻ അശോകനെ ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന സാധാരണ ഒരു മലയാളിയുടെ മുഖത്തിന് അശോകനെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം.